ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് 31 May ഞാൻ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യ നായകനായിട്ട് എത്തുന്ന NGK എന്ന് പറഞ്ഞ സെൽവരാഘവൻ മൂവി ഇന്ന് റിലീസാവുകയാണ്. അപ്പോൾ ഈ മൂവിനെ കുറിച്ച് കുറച്ച് പ്രതീക്ഷകൾ എനിക്കുണ്ട്. കാരണം സെൽവരാഘവൻ ഒരുപാട് നാളുകൾക്ക് ശേഷം, എനിക്കൊരു 5-6 കൊല്ലത്തിന് ശേഷം ചെയ്യുന്ന ഒരു ഫിലിമാണ്. പുള്ളിയുടെ മാസ് ഫിലിമാണെന്നാണ് പുള്ളി പറഞ്ഞേക്കണത്. അത് മാത്രമല്ല, ഇതൊരു 75 കോടി ബഡ്ജറ്റ് വരുന്നൊരു മൂവി തന്നെയാണ്. പിന്നെ അതിൻ്റെ മ്യൂസിക്കിൽ വരുന്നത് യുവൻ ശങ്കരാജയാണ്. പിന്നെ ഇന്നത്തെ സ്റ്റാർകാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ സായ് പല്ലവി, അതേപോലെ രാകുൽ പ്രീത് സിംഗ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ സൂര്യയുടെ ഒരു മാസ് നമ്മൾ പ്രതീക്ഷിച്ചാണ് പോണത്. സിംഗം പോലെ ആവാതിരുന്നാൽ മതി. സിംഗം ഒരു ഭയങ്കര മാസമായിട്ട് നമുക്കൊരു എൻ്റർടൈൻ ചെയ്യാൻ അത്രക്കാട് പറ്റാതെ പോയ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. ഡയലോഗുണ്ട്, പക്ഷേ അത് സുഖമായില്ല ആ പടമൊക്കെ നോക്കിയാണെങ്കിൽ. പക്ഷേ ഈ ഒരു പടത്തിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രതീക്ഷകളുണ്ട്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഒരു അറ്റയർ കാര്യങ്ങളിലൊക്കെയാണ് പുള്ളിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് തന്നെ പോകാം. പോയിട്ട് പടം കണ്ടിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. കാരണം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് പറയേ, അല്ലെങ്കിൽ വായിച്ചിട്ട് പറയേ, സ്റ്റുഡിയോയിൽ നിന്നിട്ട് പറയാം, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പടം കാണാം, പടം പോണ ആ ഒരു ഏത് റേഞ്ചിലേക്കാണ് പടം പോണത്, അതേപോലെ പടം കഴിഞ്ഞിട്ട് എന്താണ് എനിക്ക് തോന്നിയത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ പലർക്കും എതിർ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഉണ്ടായാലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഞാൻ പറ്റാവുന്ന എല്ലാ കമൻസും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ തിയേറ്ററിലേക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ഉറപ്പിക്കുകയാണ്. പുതിയൊരു ചാനലാണ്, എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോകാം. ഞാൻ തിയേറ്ററിലെത്തി, തിയേറ്ററിലേക്ക് ആദ്യം ഇറങ്ങിയാണ്. ഇറങ്ങിയിട്ട് ഞാൻ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പടക്കം പൊട്ടിച്ചും അതേപോലെ തന്നെ ചുറ്റും പോസ്റ്റേഴ്സും ബാനേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നേരെ തിയേറ്ററിലേക്ക് കയറാം. ഓക്കെ, പടം കണ്ടതേ കാറിലേക്ക് കയറിയുള്ളൂ. പടത്തിനെ കുറിച്ച് ജസ്റ്റ് ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് വരെ കാണാം, കാരണം ഞാൻ തുറന്നടിച്ച് ഞാൻ പറയും പടം കാണണോ വേണ്ടേ, എന്താണ് ഈ പടത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ. ഫസ്റ്റ് ഞാൻ കഥ സ്റ്റാർട്ട് ചെയ്യണതെന്നുണ്ടെങ്കിൽ സൂര്യനെ കാണിച്ചിട്ട്, ഫസ്റ്റ് സീൻ തന്നെ സൂര്യനെ കാണിച്ചിട്ട് ജസ്റ്റ് ഒരു കൃഷിസ്ഥലം കാണിച്ചിട്ട്, പുള്ളി ഒരു ഓർഗാനിക് കൃഷിയിലേക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആളാണ്. അത് മാത്രമല്ല, പുള്ളി ഇങ്ങനെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എത്തിച്ച് ഓർഗാനിക് പച്ചക്കറികൾ അവിടെ സപ്ലൈ ചെയ്യണം. അതിന് ചില ആൾക്കാർ എതിരുണ്ട്, കാരണം മാർക്കറ്റിലൊക്കെ അതിനെതിരെ കുറച്ച് പ്രശ്നങ്ങൾ. അങ്ങനെ പുള്ളിയുടെ സ്ഥലങ്ങളിങ്ങനെ കത്തി നശിപ്പിക്കുന്നു, കെമിക്കൽ ഒഴിച്ച് കളയുന്നു, പിന്നെ അവിടെ വേറൊന്നും വിളയാത്ത രീതിയിലായി കളയുന്നു. അങ്ങനെ പുള്ളി ആകെ വിഷമിച്ചിരിക്കുന്നത്. പിന്നെ പുള്ളി ഇതേപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. എം എൽ എനെ കാണാൻ പോകുന്നു, അങ്ങനെ MLA കൂടെ ചേർന്നു. MLA കൂടെ ചേർന്നിട്ട് പിന്നെ പൊളിറ്റിക്സിലേക്ക് പുള്ളി ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുന്നു. പിന്നെ പൊളിറ്റിക്സിൽ കുറേ പൊളിറ്റിക്സിനകത്ത് ഇറങ്ങി എൻ്റെ പുള്ളി ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സായ് പല്ലവിയാണ് ഭാര്യയായിട്ട് വരുന്നത്. പിന്നെ വേറൊരു റോള് രാകുൾ പ്രീത് സിംഗ് എന്ന് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫാമിലിയും പൊളിറ്റിക്സും കൂടി ചേരുന്നില്ല. അവിടെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആവുന്നു, പ്രശ്നങ്ങളാവുന്നു. പിന്നെ അങ്ങനെ കുറച്ച് വേറൊരു ലേഡി ആയിട്ട് സംശയരോഗം കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനമൊക്കെ നിങ്ങൾ കണ്ടിരിക്കുക. ഒരു സാധാരണ നമ്മൾ എന്താ പറയുക, ഒരു തമിഴ് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഈ മാവരക്കണ പോലെ ഇങ്ങനെ അരച്ചരച്ച് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ഈ സിനിമയിൽ പുതുമ എന്ന് പറയാനൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് സുഖമായിട്ട് കിടന്നുറങ്ങി. 2.5 മണിക്കൂർ സിനിമയുണ്ട്. ഇത് ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡീമോട്ടിവേഷൻ ചെയ്യണമല്ല, നമ്മൾ അത്രയ്ക്ക് വെറുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ പടത്തിനെ കുറിച്ച് ഇത്ര മോശമായിട്ട് പറഞ്ഞത്. എൻ്റെ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ജസ്റ്റ് ഒരു ആവറേജ് പടമാണെങ്കിൽ ഞാൻ ആവറേജ് പടമെന്ന് പറയാറുണ്ട്. ഇത് ശരിക്കും തന്നെ നമ്മളത് മുഷിപ്പിച്ച് കളയും. ഒരു പുതുമയില്ലാത്തൊരു കഥ, കണ്ട് കേട്ടും അടുത്ത കഥ തന്നെ. സൂര്യ എന്താണ് ഇങ്ങനെയൊക്കെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വേറെ ഇതിനകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫിൽ സോങ് വരുന്നുണ്ട്. അത് നല്ലതായിട്ട് നമ്മൾ പിടിച്ച, നമ്മുടെ കേരളത്തിൽ പിടിച്ചാണൊരു സോങ്ങാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നല്ല മ്യൂസിക്കാണ്, യുവൻ ശങ്കരാജ് നല്ല മ്യൂസിക്കുണ്ട്. പിന്നെ വേറെ എടുത്ത് പറയുന്നത് BGMs ഒക്കെ അത്യാവശ്യം ഫിലിമിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല സിറ്റുവേഷനിലും നല്ല BGMs കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മൂവിയുടെ ആ ഒരു തിരക്കഥയിൽ വരുന്നൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം അവിടെ ഏക്കണില്ല. നമ്മളിപ്പോൾ BGMs ഒക്കെ അത്യാവശ്യം നമ്മൾ മൂവിനെ പിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 60% മൂവിനെ പിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഏക്കണില്ല. വേറെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എന്താ പറയുക, നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ ഏത് തമിഴ് സിനിമ എടുത്താലും ഫസ്റ്റ് എനിക്കൊരു ഈ സിനിമ ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങേണ്ട സിനിമയാണ്. 10 കൊല്ലം മുമ്പ് ഇറങ്ങിയാലും ഇത് ഏക്കുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഒരു തനി നാടകം രീതിയിലാണ് പോയേക്കണേ ഡയലോഗ്. അതായത് സെൽവരാഘവൻ്റെ പടങ്ങളൊക്കെ അങ്ങനെയാണ്, പക്ഷേ സെൽവരാഘവൻ ഇത്ര മാസ പടം എന്നൊക്കെ വന്ന് അനൗൺസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു നല്ലൊരു മാസ പടം, ഇപ്പോൾ സിംഗം പോലത്തെ ഒരു പടം പ്രതീക്ഷിച്ച്, അത്രയും പ്രതീക്ഷിച്ച് പോയില്ലെങ്കിലും ഒരു ചെറുതായിട്ടൊരു മാസങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമില്ല. ആകെ എനിക്ക് തോന്നുന്നു ഒരു 2 ഫൈറ്റ് സീനേ ഉള്ളൂ മൊത്തം. 2.5 മണിക്കൂർ 2 ഫൈറ്റ് സീനേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ 5 സീനില്ല, സെക്കൻഡ് ഹാഫിൽ 2 ഫൈറ്റ് സീൻ വരുന്നുണ്ട്, ക്ലൈമാക്സിന് മുമ്പും അതേപോലെ തന്നെ കുറച്ച് മുമ്പും.
പിന്നെ വേറൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാസ്റ്റിംഗ് ഒന്നും അത്ര സൂപ്പർ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കാസ്റ്റിംഗിൽ പല സിറ്റുവേഷൻ നല്ല ഒരു പുള്ളിയുടെ സൂര്യയുടെ ഫ്രണ്ടായിട്ട് ചേരുന്ന ഒരു റോളുണ്ടാകും, നല്ല റോളാണ്. പക്ഷേ ആക്ടിംഗ് ഒക്കെ അത്ര മെച്ചപ്പെട്ടാണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരക്കഥ നല്ലൊരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സംവിധാനം കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ലാഗ് ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10 മിനിറ്റ് സുഖമായിട്ട് ഇടന്ന് തുടങ്ങി, അത്രക്ക് നല്ല ബോറിങ്ങായിരുന്നു കുറച്ച് ഭാഗം. പിന്നെ പ്ലസ് പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ BGMs മാത്രമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കലക്കുന്നുണ്ട്. വേറെ ഇതിൽ നിന്ന് പിന്നെ സൂര്യയുടെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സൂര്യ കിട്ടിയത് സൂര്യൻ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ എന്നാലും നമുക്ക് സ്ക്രിപ്റ്റിനനുസരിച്ച് കഥയനുസരിച്ചൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്താണ് നിങ്ങൾ സ്ക്രിപ്റ്റ് ഇത് എടുത്തതെന്ന് എനിക്കറിയില്ല. ഫൈനൽ വേർഡിക്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പടം കാണണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ അത്രക്ക് സൂര്യ ആരാധകനാണ്, സൂര്യൻ്റെ പടം എല്ലാം തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് പോയി കാണാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ശരാശരി ഒരു പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സമയം പോകാൻ വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രം ഈ പടത്തിന് പോയാൽ മതി. ഇതിന് പോയാലും സമയം പോകില്ല, അത് വേറൊരു കേസ്. വേറെ നല്ല പാട്ടുകൾ അതേപോലെ BGMs ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ധൈര്യമായിട്ട് പോയി കാണാം. വേറെ ഒന്നും ഈ പടത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല. വളരെ ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങളുടെ വേറെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്യാം, പറ്റാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തന്നേക്കാം. ദൈവത്തെ ഓർത്ത് ആരും മോശം ചീത്തവിളിയും കാര്യങ്ങളൊന്നും എഴുതുന്നത്, കാരണം ഞാനൊരു സൂര്യ വിരോധിയൊന്നുമല്ല, എനിക്ക് സൂര്യയുടെ പടങ്ങളൊക്കെ ഇഷ്ടമാണ്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പടം എന്താണെന്നാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.